അച്ഛനെന്താ പട്ടാപ്പാലിൽ നിന്ന് സ്വപ്നം കാണുന്നത്? ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ടിരിക്കുന്നു, വീട്ടിൽ ആള് വന്ന് കയറിയിട്ട് അറിയുന്നേയില്ലല്ലോ. മോള് പറഞ്ഞത് ശരിയാ, ഞാന് ശരിക്കും ഒരു സ്വപ്നം കാണുകയായിരുന്നു. അതെന്ത് സ്വപ്ന? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അച്ഛ ഇത് ജ്യോതി. ഓ ധാരാളം കേട്ടിട്ടുണ്ട്. എന്താ ഇത്? 18-ാം തീയതി എന്റെ കല്യാണ. ഓ കൺഗ്രാജുലേഷൻസ്. തറവാട്ടി വെച്ചിട്ടാ, അച്ഛനും പമ്മി തലേദിവസം തന്നെ വരണം. ഇപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട അച്ഛാ, ഒരുപാട് സ്ഥലത്ത് വിളിക്കാനുള്ളതാ, താഴെ ഓട്ടോ വെയിറ്റ് ചെയ്യാ. അത് ശരി. മെന്നെ പുതിയ കുട്ടിയുടെ ഫോട്ടോ എങ്ങനെയുണ്ട്? കാണോ? ഞാൻ പിന്നെ വരാം. അല്ല ഒന്നേ, അങ്കിളിനെയും കൂടി കാണാനാ ഞങ്ങള് വന്നത്. എന്താ വിശേഷം? ഇവളുടെ കല്യാണ കൊടുക്ക. അച്ഛന്റെയും പവിയുടെയും കൂടെ അങ്കിളും കല്യാണത്തിന് വരണം. അതൊക്കെ ഞാൻ കൊണ്ടുതോളാം. അച്ഛ എന്നാ ഞങ്ങൾ. അങ്കിളിനെ പ്രതീക്ഷിക്കണ്ട. അതെന്താ? ഞാൻ ഈയിടെയായിട്ട് കല്യാണം കൂടെ അങ്ങനെ പോവാറില്ല. താലി കെട്ടുന്നുള്ള കർമ്മം കാണാനുള്ള ശക്തി തൽക്കാലം എനിക്കില്ല. അതെ ഓലകുടി മാറാത്ത കുട്ടികളുടെ വരെ കല്യാണം കഴിഞ്ഞു തുടങ്ങി. നീ ഇങ്ങനെ മൂത്ത് നിറച്ച ചാവ് തന്നെ ഉള്ളൂ പണ്ടാറടങ്ങ. ഒന്ന് ശ്രദ്ധിച്ചതിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. അതല്ലടോ, ഞാൻ ഈയിടെ കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ അഞ്ജനയും പവിയുമാ, അവര് നല്ല ചേർച്ചയല്ലേ. അതിന് താ സ്വപ്നം കണ്ടാ മതിയോ, അവരുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് അറിയണ്ടേ. അപ്പോ ഞാൻ പവിയോടൊന്ന് സംസാരിക്കല്ലേ. സംസാരിക്കേണ്ടത് പവിയോടല്ല, താൻ ഒരു കുറ്റിച്ചൂല് കാണിച്ച് കെട്ടടാന്ന് പറഞ്ഞാ തന്റെ മോൻ കെട്ടും. അതുകൊണ്ട് ആദ്യം അറിയേണ്ടത് ആ കുട്ടിയുടെ മനസ്സാ. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്, ഞാൻ ഇതുവരെ കണ്ട എല്ലാ കുട്ടികളും എനിക്ക് ഇഷ്ടായി, പക്ഷെ കുട്ടികൾക്ക് എന്നെ ഇഷ്ടല്ല. ആദ്യം ആ കുട്ടിയോട് സംസാരിക്ക, എന്നിട്ട് ഇഷ്ടമെങ്കിൽ താൻ നടത്തിക്കോ, അവരെങ്കിലും സുഖമായിട്ട് ജീവിക്കില്ലോ. എന്താ ചെയ്ത്? ഒരാളെ കണ്ടാലുടൻ ഇഷ്ടാവുക, പ്രേമിക്കുക, കല്യാണം ആലോചിക്കുക, ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയൊന്നുമല്ല ചിന്തിക്കുക. ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, പവിയും ഇങ്ങനെയായിരിക്കും. ഇല്ലെങ്കിൽ അച്ഛൻ പവിയോട് ചോദിച്ചു നോക്ക്. അപ്പൊ കുട്ടിക്ക് പവിയെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് ഇഷ്ടമാണ് പവിയെ, പക്ഷേ ആ ഇഷ്ടത്തിന്റെ അർത്ഥം, നിറം, ഇതൊക്കെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെയാണോ എന്നെനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇനി അങ്ങനെ ചിന്തിച്ചു കൂടാ എന്നുണ്ടോ? അതും എനിക്കറിയില്ല. ഓക്കെ, എന്നെങ്കിലും ഒരിക്കൽ ഈ പറഞ്ഞ പോലെ മോക്ക് എന്റെ മോനോട് ശരിക്കും ഇഷ്ടം തോന്നുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ഈ അച്ഛനെ അറിയിക്കാൻ മറക്കരുത്. അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അച്ഛന് ഞാൻ തന്നെ മരുമോളായി വരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? എന്താ ചോദിക്കുന്നത്? അല്ല, കുറെ കാലമായിട്ട് അവൻ എന്നെ ഭരിച്ചോണ്ടിരിക്കുക, ഇനി അവനെ ഭരിക്കുന്ന ഒരു പെണ്ണ് തന്നെ വേണം അവന്റെ ഭാര്യ എന്നെനിക്ക് നിർബന്ധമുണ്ട്. നിനക്കെന്താ വലിയൊരു ആലോചന? അച്ഛൻ എന്തിനാ അഞ്ചനോട് അങ്ങനെയൊക്കെ പറയാൻ പോയെ? അവള് നിന്നോട് എല്ലാം പറഞ്ഞുല്ലേ. ഞാൻ എന്റെ ഒരു ഇഷ്ടം പറഞ്ഞു, അവൾ അവളുടെ കാര്യം പറഞ്ഞു, അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം നമ്മളെയും ഇഷ്ടപ്പെടുന്നുണ്ടോ അച്ഛ? അത് ശരി. അപ്പൊ നിന്റെ മനസ്സിലും അങ്ങനൊരു തോന്നലുണ്ടായില്ലേ? അച്ഛാ, അച്ഛൻ എന്ന് പറഞ്ഞ പോലെ അവൾക്ക് അവളുടേതായ ഒരു ക്യാരക്ടറുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ ലോകം, ഒരുപാട് സാധ്യതകളുമായിട്ട് അവളെ കാത്തിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ട് നമ്മുടെ ഈ ചെറിയ ലോകത്തിൽ അവളെ പിടിച്ചു നിർത്തുകയെന്ന് വെച്ചാൽ അത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ. പണ്ട് ഞാൻ ചെയ്തതിനേക്കാളും വലിയ തെറ്റ്. എന്നാലും നിന്റെ മനസ്സിൽ ആദ്യമായിട്ട്. വേണ്ട അച്ഛാ, നമുക്കത് വിട്ടുകളയാം.
വരുവച്ചാ, 100 ആയിസ നിങ്ങള് സന്ധിക്കും പറ്റുന്ന ഞാൻ ഇപ്പൊ ജ്യോതിയോട് പറഞ്ഞതേ ഉള്ളൂ. ആഹാ, നാരണേട്ട ഫോട്ടോ എടുക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് വേറെ ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്യില്ലായിരുന്നല്ലോ. കല്യാണ ചെക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോ എടുത്താ കിട്ടുന്ന ക്യാമറ അല്ല ഇത്. പിന്നെന്തിനാ കൊണ്ടു നടക്കണേ? ഇതൊരു 30-35 വയസ്സിന് മേലുള്ള കുട്ടികളുടെ ഫോട്ടോ എടുത്താലേ പതിയൂ. ആരാ ഇത്? പവിയാ. ചവിയോ? ഓ, പ്രായത്തിൽ കൂടുതലാണെങ്കിൽ ആളെയൊക്കെ തിരിച്ചറിയണ്ടോ? എന്താ? ഒന്നുമില്ല. ഒന്നും മാറിയെന്ന് ഞാൻ ശരിയാക്കി തരാം. ഒന്നുമില്ല. ഇത് ജ്യോതിയുടെ അച്ഛനും അമ്മയും. ഹലോ. അമ്മാവന് മനസ്സിലായോ ഇതാരൊക്കെയാന്ന്? കൊള്ളാം, നിങ്ങളെ പറ്റി പറയാനേ ഈ കുട്ടികൾക്ക് എപ്പോഴും നേരമുള്ളൂ. എന്തായാലും സന്തോഷായി, നേരത്തെ തന്നെ നിങ്ങൾ എത്തിയല്ലോ. ഇനിയിപ്പോ എന്താ വേണ്ടേ? വെള്ളം കോരിയേ, വിറവ് വെട്ടി? അയ്യോ, ഒന്നും വേണ്ട. നിങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റുകളല്ലേ. മാളികപ്പുരയില് നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ഏയ്, ഇപ്പൊ ഒന്നും വേണ്ട. അഞ്ജു, എന്താടോ മെന്നെ പെണ്ണ് കാണാൻ ചെന്നപ്പോ പെണ്ണ് ഇരട്ട പറ്റൂന്ന് കേട്ട പോലെ നിക്കണേ. ഏ, ഇയാളുടെ ഓഡിയോ സിസ്റ്റം തകരാറിലായോ മെന്നെ? എടോ മെന്നെ, എന്റെ മെന്നെ, താഴെ ചാകരയാടോ ചാകര. 30, 35, 38 റേഞ്ചുള്ള കുട്ടികള് വണ്ടി കണക്കിന് വന്ന് അങ്ങടെ ഇറങ്ങല്ലേ. ഒന്ന് കൂട്ടുവാടോ മെന്നെ. തനിക്കറിയാലോ ഞാൻ കല്യാണം കൂടാനും സദ്യ ഉണ്ണാനും ഒന്നും വന്നതല്ലാന്ന്. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ശീവേലി കിടന്നിട്ട് ഒന്ന് അർമാദിക്കണം. താവാ. എന്താ തനിക്ക് പറ്റിയേ? വന്നപ്പോഴുള്ള ഉഷാറങ്ങോട്ട് കാണാനില്ലല്ലോ. ദേ, നല്ല നാടൻ അന്തിക്കള്ള് ഇവിടെ കിട്ടും. അത് 2 ഗ്ലാസ് അങ്ങോട്ട് അടിക്കുക, എന്നിട്ട് താഴ്ത്തിക്ക് ഇറങ്ങുക. നല്ല സ്ത്രീകളുടെ ഇന്ന് കുട്ടികളെ ഇങ്ങോട്ട് വാങ്ങുക, നല്ല സ്ത്രീകൾക്ക് കുട്ടികളെ അങ്ങോട്ട് കൊടുക്കുക. കൊടുക്ക വാങ്ങുക, കൊടുക്ക വാങ്ങുക, ഇങ്ങനെ അർമാദിച്ച് ഒരു സ്പർശന സുഖം, ഒരു ടച്ചിങ്സ്. അപ്പൊ ഞാൻ പോയിട്ട് കള്ളും ബാക്കി കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ട് പിന്നെ വരാം. ആരും ഒന്ന് സംഘടിപ്പിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. തറവാട്ടിലിതൊന്നും പതിവില്ലാത്തതാ. പിന്നെ നിങ്ങൾ എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, അപ്പൊ പിന്നെ ഞാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. പിന്നെ എന്ത്? പിന്നെ ഇത് മുഴുവൻ എടുത്ത് വിഴുങ്ങി അടിച്ച് വീലായി തലയും കുത്തി എന്ന് വാള് വെക്കാൻ നോക്കരുത്. നീ പേടിക്കണ്ട, നിന്റെ അച്ഛൻ ഓവറാവാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ നാരായണേട്ടന്റെ കാര്യം പറഞ്ഞേ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ചു കൂടിയതല്ലേ, അപ്പൊ രാത്രി മുഴുവൻ പാട്ടും കൂത്തും മേളം ഒക്കെ ഉണ്ടാവും. എപ്പോഴാച്ചാ താഴേക്ക് വരാം? പെട്ടെന്ന് എഴുന്നള്ളണേ, നെറ്റിപ്പട്ടം കെട്ടണേ. മെന്നെ, നമ്മള് മനസ്സിൽ കണ്ടപ്പോഴേക്കും അവള് മരത്തി കണ്ടു. താൻ എത്രയും വേഗം തന്റെ മോനെ കൊണ്ട് ആ പെണ്ണിനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കേ. വേറൊന്നിനല്ല, ഇങ്ങനൊരു പെണ്ണിനെ മരുമോളായി കിട്ടിയാ എനിക്ക് വല്ലപ്പോഴും തന്റെ വീട്ടിൽ വന്ന് 2 എണ്ണം വീശാലോ. എന്നാ പിന്നെ ഞാൻ സമയം കളയാണ്ട് വെള്ളവും ഗ്ലാസും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദേ പിന്നെ ദേ, എനിക്ക് നന്നായിട്ട് കുട്ടിച്ച് കുട്ടിച്ച് ഇങ്ങോട്ട് അർമാദിക്കണം. എവിടെ ബാത്റൂം? വേറൊന്നുമില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഛർദിക്കാനാ. ഇന്ന് ഞാൻ ഛർദിച്ച് ഛർദിച്ച് ഇവിടെ കൊളാക്കുന്നു. അല്ല, നിനക്ക് ആ പാട്ടുകാരി കുട്ടിയെ നേരത്തെ അറിയോ? കുട്ടിയെ? അത് ടീച്ചറാ, അവരുടെ വീട്ടിലല്ലേ അഞ്ചന താമസിക്കുന്നത്. എന്താ പാട്ട്, എന്താ ശരീരം? ശരീരമല്ല, ശരീരം. എനിക്ക് തെറ്റിയതല്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ശരീരം. ആട്ടെ, അവര് പാട്ട് പഠിപ്പിക്കോ? താനിങ്ങനെ മോന്ത വീർപ്പിക്കണ്ടോ? എന്താ ചില്ലറ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാന്ന്. അവരങ്ങനെ ചില്ലറക്കാരിയൊന്നുമല്ല. പിന്നെ ആർട്സ് കോളേജിലെ മ്യൂസിക് പ്രൊഫസറാ. അല്ല, നാരായണേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? താലി കണ്ടില്ല. എന്തേ? കഴുത്തിൽ താലി കണ്ടില്ല. ഒരു സ്ത്രീയെ കണ്ടാ എവിടെയൊക്കെ നോക്കും? നീ കാര്യം പറ, താലി കണ്ടില്ല. കല്യാണം കഴിക്കണ്ട കഴുത്തിലോടെ താലി ഉണ്ടാവുക? കിടന്ന അപ്പൊ ഉറങ്ങും പാവോ. മോനെ, നീ ഒരു വാക്ക് അവരോട് പറ. ഞാൻ റെഡിയാ.
കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് ടീച്ചറിന്റെ അടുത്തേക്ക് ചെന്നാലേ അവര് ചെരിപ്പൂരി മോന്തയ്ക്ക് അടിക്കും. അടി ഞാൻ കൊണ്ടോളാം, എന്നാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്, പോയ ഒരു വാക്ക് കിട്ടിയ ഒരു ചരക്ക് മിണ്ടായിട്ടോ. സംസാരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. നേരം വിളിക്കണ വരെ ഞാൻ സ്വപ്നം കാണും. കള്ളത്താടിക്കാരൻ മോനെ, നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാം. മോ ഇവിടെ കിടന്നോ. എനിക്ക് പേടിയാ, ഈ പണ്ടാറ എന്റെ രസവള്ളി പൊട്ടിച്ചേ. എന്റെ അമ്മേ എന്താണോ, എനിക്ക് എന്റെ അമ്മേനെ വിളിക്കാൻ പാടില്ലേ? സ്വപ്നത്തിലെ പാട്ടുകാരി ടീച്ചറെ തന്നെ. അച്ഛൻ